ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റെസിപ്പി വടകറി ആട്ടോ. തമിഴ്നാട്ടിൽ നിങ്ങൾ ആരെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിഞ്ഞിരിക്കും. ഇതൊരു അടിപൊളിയായ സംഭവമാണ്. പൂരിക്കല്ലോ ഇഡ്ലിക്കല്ലോ നല്ലൊരു കോമ്പിനേഷൻ, സൂപ്പർ കോമ്പിനേഷനായ റെസിപ്പി ആട്ടോ ഈ വടകറി. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ ഒരു കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു ഒരു 3 മണിക്കൂർ കുതിർത്തി വെച്ചതാട്ടോ. ഇപ്പോൾ വെള്ളമൊക്കെ മാറ്റിയ ശേഷം മിക്സി ജാറിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ കടലയ്ക്ക് മസാലവട ഉണ്ടാക്കാൻ എങ്ങനെ അരയ്ക്കണോ അതേപോലെ ആട്ടോ നമുക്കിതൊന്ന് അരച്ചെടുക്കേണ്ടത്. ഇപ്പോൾ കടലപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇരുവിനനുസരിച്ച് 4-5 പച്ചമുളകും പെരുംജീരകം ഇങ്ങനെ ഒരു 1/4 ടീസ്പൂൺ പോലെയും ഒരു പിഞ്ച് ഉപ്പും, നമുക്ക് എത്രയും ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് അരച്ചെടുക്കണം. ഞാൻ വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ. വേണമെങ്കിൽ വെള്ളം തളിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഒരുപാട് അരയാൻ പാടില്ല. ഇതേപോലെ നമ്മൾ വടക്ക് എങ്ങനെ അരയ്ക്കുമോ അതേപോലെ തന്നെ അരച്ചെടുക്കുക. ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം. അപ്പോൾ നല്ലപോലെ ഓയിൽ ചൂടായതിന് ശേഷം നമ്മൾ മസാല വടക്ക് ഒന്ന് തട്ടിയെടുക്കുമല്ലോ. അപ്പോൾ അതേപോലെ ഒന്ന് തട്ടിയിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് നേരം വെക്കണമെന്നൊന്നുമില്ല. ഇങ്ങനെ ഒന്ന് നമുക്കത് ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമ്മളത് ഉടക്കി വിട്ടു. അപ്പോൾ ഇത്ര ഷേപ്പൊന്നും അങ്ങനെ ഷേപ്പ് വേണം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാം അങ്ങോട്ട് പൊരിച്ചെടുക്കുക. ഇപ്പോൾ കുറച്ച് 1-2 നിമിഷം കഴിഞ്ഞ് നമ്മളിത് എടുത്ത് വെക്കുക കേട്ടോ. കാരണം നമ്മൾ വീണ്ടും ഇത് കൂട്ടാൻ ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ പൊടിച്ചിടും. അപ്പോൾ നല്ല വട ഉണ്ടാക്കണ പോലെ ഫ്രൈ ആക്കണം എന്ന് ആവശ്യമില്ല. ഒന്നിട്ട് വെന്ത് കിട്ടിയാൽ മതി. ഇനി നമ്മുടെ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ നേരത്തെ നമ്മുടെ വട പൊരിക്കാനെടുത്ത അതേ ഓയിൽ തന്നെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഓയിൽ ചൂടായതും ഇതിലേക്ക് 2 ഗ്രാമ്പു ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സിനമൺ സ്റ്റിക്ക് ഒരു ചെറിയ കഷ്ണം, പിന്നെ ഇങ്ങനെ ബിരിയാണിയുടെ ഇല ബേ ലീഫും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറുതാക്കി നുറുക്കിയ 2 സവാളയായിട്ട് എടുത്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പും പച്ചമുളകും 2 പച്ചമുളകും കീറിയിട്ട് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പോലെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടോ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പോലെ ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഞാൻ ചെറിയ മീഡിയം സൈസുള്ള ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് തന്നെ വഴറ്റിയെടുക്കണം. അപ്പോൾ മഞ്ഞപ്പൊടി ചേർക്കാൻ വിട്ടുപോയി. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇതിൽ ചേർത്തോളൂ കേട്ടോ. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത്ര വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രയാണ് കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നല്ലതാട്ടോ. അത് വരണം ഒരുപാട് ആവരുത്. കാരണം നമ്മൾ ഈ നമ്മുടെ വടയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളമൊക്കെ കുറുകി വരും. അപ്പോൾ അത്യാവശ്യം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വെള്ളം തിളച്ചോട്ടെ. ഇനിയിപ്പോൾ ഇവിടെ ഇത് വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വട എടുത്തിട്ടുണ്ട്. ഇങ്ങനെ പൊരിച്ച വടയൊക്കെ നമ്മളൊന്ന് കൈകൊണ്ട് തന്നെ പൊടിച്ചാൽ മതി. ഇതേപോലെ തന്നെ ഒരുപാട് പൊടിയാക്കണമെന്നില്ല, കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചിട്ട് അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ വട ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ഫ്രൈ ആക്കണമെന്നൊന്നുമില്ല. ഇനിയിപ്പോൾ കൂട്ടാനും ചേർക്കുമ്പോൾ തന്നെ ഇതുണ്ട്. അപ്പോൾ ആദ്യമൊന്ന് ഫ്രൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വേവിച്ചെടുക്കാം. നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇത് 2 മെത്തേഡാണ് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നേരം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കണ്ടില്ലേ, ഒന്ന് കുറച്ചൊന്ന് ഇനിയും കുറുകി വരും. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ അവിടെ ഒരു കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം കേട്ടോ. എന്നത് ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ് നമുക്ക് ചെയ്യാനായിട്ട്, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ എപ്പോഴും സ്ഥിരം ഉണ്ടാക്കണ പൊരിക്ക് ഉരുളക്കിഴങ്ങ് ആയാലും തേങ്ങ ചമ്മന്തി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് കുറച്ച് വ്യത്യസ്തമായിരിക്കും. നമുക്ക് മക്കൾക്ക് അതിൽ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും. വട ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നിങ്ങളത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ്സ് ബോക്സിൽ ഇടാം കേട്ടോ. ഇതേപോലെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അൻടിൽ ദെൻ ബൈ, സീ യു, ടാറ്റാ.